എൻ്റെ പേര് രേഖ. എൻ്റെ സ്ഥലം കൊട്ടാരക്കര പള്ളിക്കലാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാജൻ, കൃഷിക്കാരനായിരുന്നു. അമ്മയുടെ പേര് രമണി, ഹൗസ് വൈഫാണ്, വീട്ടിലിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്, കുവൈറ്റിലാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ പഠിച്ചത് പള്ളിക്കൽ NSS LPS സ്കൂളിലാണ്, 1 മുതൽ 5 വരെ. അത് കഴിഞ്ഞ് 5 മുതൽ 10 വരെ PVHS പെരുംകുളം സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ അച്ഛൻ നന്നായി വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാനും ചെറുപ്പം മുതലേ വരയ്ക്കും. സ്കൂളിലൊക്കെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡ്രോയിങ്ങിന് എഴുകോണ്ട് CPU ഡ്രോയിങ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ സാറ് ബിനുമാഷ് മനുമഷ, അവരാണ് എന്നെ പഠിപ്പിച്ച സാറ്. പിന്നെ അവിടുന്ന് പഠിച്ച ശേഷം 2 വർഷമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാവരും കുറേ പേരൊക്കെ അറിഞ്ഞു തുടങ്ങി, നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടിയാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല, നമ്മളത്ര പരിപാടിയൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹശേഷം അപ്പോഴേക്കും കല്യാണമൊക്കെ ആയി. കല്യാണശേഷമാണ് ഞാനിത് ഡ്രോയിങ്ങിൽ സജീവമായത്. പിന്നെ ശ്രീതട്ടൻ തബലിസ്റ്റാണ്, പ്രൊഫഷണലി തബലിസ്റ്റാണ്. അപ്പോഴേ എൻ്റെ ആ കഴിവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഇവിടെ വന്ന ശേഷം എനിക്ക് അറിയാത്ത ഒരുപാട് പെയിൻറ്റിങ്ങുകളെക്കുറിച്ച് ഞാൻ എനിക്ക് പിന്നെ പറഞ്ഞു തരികയും അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ ഫേബ്രിക്ക് എനിക്ക് സ്വന്തമായി തന്നെ ഞാൻ ചെയ്തു തുടങ്ങി. ഫേബ്രിക്ക് പെൻസിൽ കളർ പെൻസിൽ വെച്ച് ചെയ്യാനും, പിന്നെ മ്യൂറൽ വർക്കുകൾ, പിന്നെ ഓയിൽ പെയിൻറ്റിങ്, അക്രിലിക്ക്, ഇതൊക്കെ സ്വന്തമായി തന്നെ ഞാൻ ചെയ്ത് പഠിച്ചതാണ്. അങ്ങനെ ഇപ്പം പുറത്ത് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാരി പെയിൻറ്റിങ് ഷർട്ട്, അങ്ങനെ എല്ലാ ഡ്രസ്സുകളിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഒരു എക്സിബിഷൻ നടത്തണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി കുറേ വരയ്ക്കാനുണ്ട്, കുറേ വരയ്ക്കുക. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം ഉള്ള കാര്യം, എൻ്റെ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് അനുശ്രീയുടെ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പിന്നെ ബ്രദറിൻ്റെ കൂട്ടുകാരൻ മുഖേന വന്നൊരു ഒരു കാര്യം അവസരമാണ്. അപ്പോഴേ ആ ചിത്രം വരച്ചപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ വന്ന് വാങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് അത്രത്തോളം ഒന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഒരു ദിവസം ഇത് വരച്ചെല്ലാം വെച്ച ശേഷം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ വരുന്നുണ്ട് ഈ ചിത്രം വാങ്ങാനായിട്ട്. അങ്ങനെ ഭയങ്കര ഒരു ഞെട്ടലായിപ്പോയി എനിക്ക്. അപ്പോഴേക്കും ഇങ്ങനെ അനുശ്രീ വന്നു. അങ്ങനെ അതെൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. എനിക്ക് പഠിത്തത്തെക്കാളും കൂടുതൽ ഇഷ്ടം വരപ്പിനോടായിരുന്നു. പക്ഷേ വീട്ടുകാർക്ക് എല്ലാവരും കാണുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും വലിയൊരു പ്രോത്സാഹനം വരയ്ക്കുന്നതിനോട് ആരും താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നെ കുറേ വർഷങ്ങൾ ശേഷമാണ് പിന്നെ എൻ്റെ ബ്രദറിന് പക്ഷേ ഭയങ്കര താല്പര്യമായിരുന്നു വരപ്പിനോട്. അപ്പോഴും പുള്ളി എനിക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരുമായിരുന്നു എനിക്ക് വേണ്ടുന്ന. അങ്ങനെ അയാൾ വളരെ സപ്പോർട്ടായിരുന്നു. പിന്നെ അന്നേരം ഞാൻ ഇങ്ങനെ എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് വരയ്ക്കാനുള്ള ഭയങ്കര താല്പര്യമാണ്, എനിക്ക് പഠിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, എന്നാൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നീ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എഴുകോണ്ട് CPU ഡ്രോയിങ് സ്കൂളിൽ എന്നെ കൊണ്ടാക്കുന്നത്. അവിടെ വെച്ച് ഏറ്റവും നല്ല രണ്ട് സാറാണ് എന്നെ പഠിപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എനിക്ക്. ഡ്രോയിങ്ങിനെക്കുറിച്ച് വരയ്ക്കുമെങ്കിലും ആധികാരികമായിട്ടൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. നന്നായിട്ട് ആ 2 വർഷമേ പഠിച്ചുള്ളൂവെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനും. ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ കാണുന്നുള്ളൂ. ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ. ഇതിനെക്കുറിച്ചൊന്നും അധികം ആർക്കും അത്ര അറിയത്തില്ല. നമ്മൾ വീട്ടിൽ വരയ്ക്കുന്നു, അതിനപ്പുറം ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം വീട്ടിലാരെങ്കിലും വരികയോ അങ്ങനെ കാണുന്ന ആ ഒരു
ഇതേ ഉള്ളൂ. ഇപ്പോഴൊക്കെ അച്ഛനമ്മമാര് കുട്ടികൾക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യങ്ങളും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് അവർക്ക് താല്പര്യം എന്ന് കണ്ടറിഞ്ഞ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അക്കാലത്ത് അങ്ങനെയൊന്നുമില്ല. പിന്നെ വരയ്ക്കും, ഒരു കഴിവുണ്ട് അത്രയേ ഉള്ളൂ. അതിന് വലിയ ഒരു പ്രോത്സാഹനമോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുക്കാറില്ല. ഒരുപക്ഷെ അവർക്ക് അവരുടെ അറിവില്ലായ്മയായിരിക്കും. എനിക്ക് ഒരുപക്ഷെ അവരതിൽ താല്പര്യം കാണിച്ച അന്നേ എനിക്ക് ഡ്രോയിങ്ങിനോടാണ് താല്പര്യം എന്നറിഞ്ഞ് അവരെനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും ഒരു ചെറിയൊരു ചിത്രകാരി ആകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സ്കൂളിൽ വെച്ച് പിന്നെ നമുക്കൊരു വിഷയം ഉണ്ടായിരുന്നു, ലൈഫ് മോഡൽ. അപ്പോഴതിന് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ തന്നെയാണ് നമുക്ക് ലൈഫ് മോഡലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവരെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബിനു എന്ന് പറയുന്നൊരു കുട്ടിയാണ് ഞാൻ വരച്ചത്. അപ്പോൾ വരയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചില്ല വരയ്ക്കാൻ പറ്റുമെന്നൊന്നും അപ്പോഴറിയത്തില്ല. പക്ഷേ വരച്ച് വന്നപ്പോൾ ഏകദേശമൊക്കെ രൂപമായി. അപ്പോൾ എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നി, ഇനി നമുക്ക് തുടർന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഡൽ ആരെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ ഏകദേശമൊക്കെ വരയ്ക്കാൻ പറ്റും എന്നുള്ളത് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ ഈ ഇവർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലുള്ളവരെ വരെ മോഡലാക്കി ചേച്ചിയെയൊക്കെ ഇരുത്തി വരയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ കൂടുതലും നോക്കി അങ്ങനെ ഇരുത്തി വരയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള മോഡൽ ലൈഫ് മോഡൽ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോസ് ഒക്കെ നോക്കി വരച്ചു. അങ്ങനെ ഒരുപാട് പിന്നെ വരയ്ക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും കുറേശ്ശെ മാറ്റങ്ങൾ നന്നായിട്ട് വന്നു തുടങ്ങി. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരൻ സനീഷിൻ്റെ ഫ്രണ്ടാണ് അനുശ്രീ. അപ്പോൾ ചലച്ചിത്ര നടി അനുശ്രീ. അപ്പോൾ എന്നോട് ഒരു ദിവസം ഞാൻ വരയ്ക്കുമെന്ന് സനീഷിന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ സനീഷ് എന്നോട് പറഞ്ഞ രേഖ ഒരു കാര്യമുണ്ട്, തനിക്ക് അനുശ്രീയുടെ ഒരു ഫോട്ടോസ് വരച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പിന്നെന്താ വരയ്ക്കാം അവിടെ, എന്നാലും ടെൻഷനുണ്ട്, എന്നാലും ഇയാൾ തരുമ്പോൾ ഞാൻ നോക്കാം എന്നേ പറഞ്ഞോളൂ. എന്നിട്ട് ഉറപ്പ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റുമെന്ന് അത്ര ഉറപ്പില്ല. അപ്പോൾ അന്നേരം പറഞ്ഞ് കുഴപ്പമില്ല, പിന്നെ ഞാൻ ഫോട്ടോസ് തരാം, നീ ഒന്ന് ശ്രമിച്ച് നോക്ക് എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോ കിട്ടി. ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ആ നടിക്ക് ഒരു നടിക്കാണ് കൊടുക്കേണ്ടത്, അപ്പോഴെന്ത് പറയും എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫോട്ടോസ് കിട്ടി. ഞാൻ പിന്നെ ഇങ്ങനെ ആദ്യമൊക്കെ വരച്ച് വന്നപ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷയില്ല, അതുപോലൊന്നും തോന്നിയില്ല. പക്ഷേ ആദ്യം സ്കെച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അല്പമൊക്കെ അതുപോലൊരു ചായയുണ്ട് എന്ന് തോന്നി. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരെയും വിളിച്ച് ഞാൻ കാണിക്കും. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡ്രോയിങ്ങായിട്ട് ചിത്രകലയായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ചിത്രങ്ങൾ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ച് കാണിച്ച് ചേട്ടനെയൊക്കെ, അവർക്കൊക്കെ വരയ്ക്കാനുള്ള കഴിവുണ്ട്, എൻ്റെ അമ്മയ്ക്കില്ലെങ്കിലും ബാക്കി എൻ്റെ പിന്നെ ബ്രദറിനും ചേച്ചിക്കും ഒക്കെ കഴിവുണ്ട്, നന്നായിട്ട് വരയ്ക്കും അവർ. പിന്നെ അങ്ങനെ അവരിത് വർക്ക് കണ്ടിട്ട് പറഞ്ഞ് രേഖ ഇപ്പോൾ ഷേപ്പ് വരുന്നുണ്ട്, നീ അത് വരച്ച് നോക്ക് എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നുക, കാരണം എനിക്ക് കാണുമ്പം അത് അനുശ്രീയുടെ ഒരു ചായയും തോന്നിയില്ല. പക്ഷേ പിന്നീട് വരച്ച് വന്നപ്പോഴേക്കും ചേട്ടൻ എല്ലാവരും പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഇത് അതേപോലെ തന്നെ തോന്നിക്കുന്നുണ്ട്, നീ വരച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഞാൻ വരച്ച് പൂർത്തിയാക്കി. പൂർത്തിയാക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ സനീഷ് വിളിച്ചു. സനീഷ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ആ ഫോട്ടോ നീ ഒന്ന് അയക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ട് ഒട്ടും എന്തായിരിക്കും പറയുന്നതെന്നൊന്നും ഒരു ഇതുമില്ല, നല്ല ടെൻഷനും. അപ്പോഴും ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ സനീഷ് പറഞ്ഞ രേഖ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നന്നായിരിക്കുന്ന രേഖ, ഞാനിതിപ്പോൾ ഉടനെ അനുശ്രീക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ അനുശ്രീക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അനുശ്രീ പറഞ്ഞു എനിക്കാണെങ്കിൽ ഒരു മരം പോലും വരയ്ക്കാനറിയില്ല, പക്ഷേ എന്ത് നന്നായിട്ട് വരച്ചിട്ടുണ്ട് സനീഷ് എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ സന്തോഷമായി. പക്ഷേ ഒരു പടമൊക്കെ വരച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, കൊള്ളാം, കുഴപ്പമില്ല, അതേപോലെ തന്നെ തോന്നുന്നുണ്ട്, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ്. അത് ഒരു അവാർഡ് കിട്ടിയ സന്തോഷമായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക്.
പിന്നെ അതല്ല അത് കഴിഞ്ഞ് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്നെ സനീഷ് വിളിച്ച് പറഞ്ഞ് അനുശ്രീ രേഖ ഇത് വീട്ടിൽ വന്ന് അനുശ്രീ വാങ്ങും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ അങ്ങനെ എന്തായാലും അധികം അത്രയും വലിയൊരു നടി ഒരിക്കലും വീട്ടിൽ വന്ന് വാങ്ങും എന്നൊരു എന്നെനിക്ക് തോന്നിയതേ ഇല്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ച് പറയുന്നു അനുശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് ഫോട്ടോസ് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അനുശ്രീ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയൊന്നും ഒരു പക്ഷേ പറയാൻ പറ്റില്ല. ഭയങ്കര അതിശയമായിപ്പോയി എനിക്ക്. ഭയങ്കര അതിശയമായി. വളരെ നല്ല മനസ്സുള്ള ഒരു നടിയാണ്. അങ്ങനെ വന്നു. പിന്നെ ഭയങ്കര എന്നോട് പറഞ്ഞു ചേച്ചി നന്നായി വരച്ചിട്ടുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ വാങ്ങി. വളരെ സന്തോഷമായ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ഞാനൊരു എൻ്റെ ഈ ഒരു ചെറിയ കഴിവിന് എനിക്കിങ്ങനെ ഒരു കഴിവ് ഉണ്ടായത് കൊണ്ടായിരിക്കും അത്രയും ഒരു വലിയ നടിയെ എനിക്ക് അടുത്ത് കാണാൻ പോലുമുള്ള ഭാഗ്യം ഉണ്ടായത്. അതിലൊരുപാട് അഭിമാനം എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടുകാർ എനിക്കിങ്ങനെ ഒരു കഴിവുള്ളത് അതൊരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാം സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സാഹചര്യം ഉണ്ടായിരിക്കും. അവർക്ക് അതിലോട്ട് കൂടുതൽ എന്നെ എനിക്ക് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് എന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ല. വിവാഹശേഷം സാധാരണ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അവർ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങും. ചില എല്ലാവരും ഇല്ല, കുറേ പേരൊക്കെ. ഓരോരുത്തരുടെ വ്യത്യസ്ത സാഹചര്യം പോലെ ഇരിക്കും അവരുടെ ജീവിതം. പക്ഷേ എൻ്റെ വിവാഹശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു കാര്യമാണ് ഉണ്ടായത്. കാരണം എൻ്റെ ഭർത്താവിന് ഒന്നാമത് ഭർത്താവ് നല്ലൊരു കലാകാരനാണ്. പ്രൊഫഷണലി തബലിസ്റ്റും കൂടെ ആയതുകൊണ്ടും ഒരു കലാകാരനായതുകൊണ്ട് അതിൻ്റെ വില അറിയാം, നല്ല മൂല്യം അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം. എനിക്കിങ്ങനെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ വരയ്ക്കുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് അന്നേ പറഞ്ഞിരുന്നു നിന്നെ കല്യാണ ശേഷം ഇവിടെ വരുമ്പം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ നിനക്ക് ചെയ്തു തരും, നീ വരച്ചാൽ മാത്രം മതി. അല്ലാതെ ഈ ഒരു കഴിവ് ഒരു നാല് പേര് അറിയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നീ ഭയക്കുക വേണ്ട, നിന്നെ കല്യാണ ശേഷം എല്ലാ ഹെൽപ്പും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ നിമിഷം വരെ ആ വാക്ക് അതേപോലെ പാലിച്ചൊരു ഒരു ആളാണ് എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതറിഞ്ഞ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. വരപ്പിൻ്റെ ആവശ്യമായ സാധനങ്ങളാണെങ്കിലും എല്ലാ അതിലൊരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. അപ്പം പൂർണ്ണ ഹസ്ബൻഡ് മാത്രമല്ല, പിന്നെ ചേട്ടൻ്റെ സഹോദരി ഗായത്രി ജ്യോതിഷ് അറിയപ്പെടുന്ന ഗായികയാണ്. ചേച്ചി ഒരുപാട് സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. വളരെ നല്ല ഒരു ഗായികയാണ്. അപ്പം അവരല്ല എൻ്റെ പിന്നെ ശ്രീതേട്ടൻ്റെ അമ്മ, പിന്നെ അച്ഛൻ, ഇവരെ വീട്ടിൽ എല്ലാവരും എനിക്ക് നല്ല പ്രോത്സാഹനമാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാം എനിക്ക് നന്നായിട്ട് പ്രോത്സാഹനം തരുന്ന ആൾക്കാരാണ്. എൻ്റെ വീട്ടുകാരും എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് അത് ഞാൻ എടുത്തു പറയുന്നു. സാഹചര്യം കൊണ്ടായിരിക്കാം അവർക്ക് എന്നെ ഇത് തുടർന്ന് പഠിപ്പിക്കാൻ പറ്റാഞ്ഞത്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പിന്നെ എൻ്റെ ബ്രദറിന് പിന്നെ അയാൾ ഒരുപാട് എന്നെ എനിക്ക് ഇത് വരയ്ക്കാനുള്ള എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോഴൊരു പക്ഷേ ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു ദോഷമായി പോകും, വിഷമമുള്ളൊരു കാര്യമായി പോകും കേൾക്കുമ്പോൾ. പിന്നെ ചേട്ടനെ കൊണ്ട് ശ്രീതേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം എനിക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ഇപ്പോഴാണെങ്കിൽ ഒരു പക്ഷേ കൊട്ടാരക്കര എന്ന ആ ഒരു ഇടുങ്ങിയ ഗ്രാമപ്രദേശത്ത് കഴിഞ്ഞ് എനിക്ക് അവിടെ വെച്ച് ഒരു വീട്ടിൽ വരുന്ന കുറച്ച് അതിഥികൾ മാത്രമേ ഞാനിങ്ങനെ ഒരു ചെറിയൊരു കഴിവ് എനിക്കുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വന്ന ശേഷമാണ് ഒരു 10 പേരെങ്കിലും എന്നെ അറിയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ കലാകാരന്മാരെയൊക്കെ കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ കാണുന്ന കാഴ്ചകൾ. എനിക്ക് അതൊക്കെ ഒരുപാട് കുറവായിരുന്നു. ഇപ്പം ഇവിടെ വിവാഹശേഷം ശ്രീതേട്ടൻ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ കലാകാരി കാണണം, കണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഐഡിയ ഉണ്ടാവൂ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കാനും മനോഹരമാക്കാനും പറ്റൂ. നിനക്ക് ഒരു അത്രയ്ക്കുള്ള ആ ഒരു പിന്നെ കഴിവ് അല്ല, ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് നിനക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോഴെനിക്ക് എന്നെ എല്ലാ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ. അതുകൊണ്ടൊക്കെ തന്നെ ഭാവന ചിത്രങ്ങളോട് ഇപ്പോൾ എനിക്ക് ഭയങ്കര നേരത്തെയൊക്കെ ആണെങ്കിൽ ഭാവന ചിത്രങ്ങൾ വരയ്ക്കും എങ്കിലും വലിയ ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ എനിക്ക് നന്നായിട്ട് വരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഇടുങ്ങിയ ഒരു കാഴ്ചപ്പാടായിരുന്നു, ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ ഒരുപാട് മാറ്റമായിട്ടുണ്ട്. വീട്ടിൽ വന്നത് വന്ന ശേഷം ഒരുപാട് മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്.
നമുക്ക് ചിത്രം വരയ്ക്കുമ്പോൾ ചിലരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ചില പടത്തോട് ഭയങ്കര അട്രാക്ഷൻ തോന്നാറുണ്ട്. വരയ്ക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്ന ചിത്രങ്ങളുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ എനിക്ക് വരയ്ക്കണമെന്ന് ആഗ്രഹം തോന്നിയ ഒരു ചിത്രമാണ് ബാലഭാസ്കറിൻ്റെ. അപ്പോഴ ആ ചിത്രം വരച്ചപ്പോഴെന്ന് വെച്ചാൽ ആ മുഖത്തെ ആ ഒരു ചിരിയും ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയൊരു ഇതാണ്. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകത തോന്നുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ വരച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ വരച്ചൊരു ചിത്രമാണ് ബാലഭാസ്കറിൻ്റെ. ഒരാളുടെ ലൈഫ് മോഡൽ ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. അവരുടെ അവരെ നമ്മൾ ആദ്യം ഒന്ന് നോക്കി, ഏതൊരു മനുഷ്യനും ഒരു പ്രത്യേകത ഉണ്ട് മുഖത്ത്. അപ്പോഴത് വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏകദേശം പിന്നെ ഒരു ഒരു ആവറേജ് വരയ്ക്കാൻ കഴിവുള്ള ഒരാൾക്ക് അത് വരയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രത്യേകത എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആ ചിത്രം ഇരിക്കുന്ന ആളെ നമ്മൾ അവരുടെ പ്രത്യേകതകൾ മുഖത്ത് നോക്കി, അവരുടെ സ്വഭാവം. എന്നെ പഠിപ്പിച്ച സാറ് പറയാറുണ്ട് എപ്പോഴും ഓരോ ചിത്രം വരയ്ക്കുമ്പോൾ അവരുടെ സ്വഭാവമാണ് നമ്മൾ പിന്നെ വരുത്തേണ്ടത്, വരയ്ക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ സ്വഭാവം എങ്ങനെ ആയിരിക്കും എന്ന് അതിലൂടെ ചിത്രത്തിലൂടെ വരച്ച് കാണിക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ അവരുടെ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഉൾക്കൊണ്ട് വരയ്ക്കുമ്പോഴേക്കും ആ ചിത്രം ഏകദേശം അവരുടെ സാമ്യം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാലഭാസ്കറുടെ ഫോട്ടോ വരച്ചപ്പോൾ എനിക്ക് തോന്നിയത് മുഖത്ത് വല്ലാത്ത ഒരു ഒരു പ്രകാശം, ഒരു സൗമ്യതയുണ്ട്, നിഷ്കളങ്കതയുണ്ട്, ഗാംഭീര്യമുണ്ട്, ഒരു ഒരു ദൈവികതയുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ തോന്നി. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കുക എനിക്കത് ഞാൻ ആഴ്ന്നിറങ്ങി വരച്ചൊരു ചിത്രമാണ് ബാലഭാസ്കറിൻ്റെ. ഞാൻ ഭാവനയിൽ ചിത്രം വരയ്ക്കുമ്പോൾ കൂടുതൽ സൗന്ദര്യമുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കാറുള്ളത്. അതെന്താണെന്നറിയില്ല, പക്ഷേ ഒരു ചിത്രകാരി എല്ലാവരും എല്ലാം വരയ്ക്കണമെന്നാണ് പറയുന്നത്. കൂടുതലെന്ന് എല്ലാവരും പറയാറുള്ളത് നീ കൂടുതൽ അങ്ങനെ എല്ലാത്തരം ചിത്രങ്ങളും വരച്ച് ശീലിക്കണം, ഇതിപ്പോൾ കൂടുതലും സൗന്ദര്യമുള്ള വസ്തുക്കളോടാണ് താല്പര്യം എന്ന് പറയാറുണ്ട്. പിന്നെ മെമ്മറി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഭംഗിയാക്കാനൊക്കെ ശ്രമിക്കാറുള്ളത് കണ്ണുകളാണ്. ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ കാണുന്ന മിക്ക കാഴ്ചകളും എൻ്റെ മനസ്സിനെ സ്വാധീനിക്കാറുണ്ട്. ഞാൻ അതുപോലെ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രകൃതി ദൃശ്യങ്ങളൊക്കെ വരച്ച് അതേപോലെ ആകില്ലെങ്കിലും ഏകദേശമൊക്കെ അതേപോലെ വരച്ച് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനൊരിക്കലും മനസ്സിലൊരു ചിത്രം ഇന്നത് വരയ്ക്കണം എന്ന് കരുതി അങ്ങനെ വരയ്ക്കുന്ന ഒരാളല്ല. അപ്പോഴും മനസ്സിലിങ്ങനെ നമ്മൾ വരച്ച് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പ്രകൃതി ദൃശ്യം വരയ്ക്കുന്നെങ്കിൽ അതിലെന്തൊക്കെയാണ്, നമ്മൾ ഒരു മല ആദ്യം വരച്ചു, അത് കഴിയുമ്പോഴത്തേക്ക് അത് കൊണ്ട് പൂർണ്ണതയായില്ലാന്ന് തോന്നും, പിന്നെ അത് കഴിയുമ്പോൾ ഒരു പുഴ ഉണ്ടായെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ പുഴ വരയ്ക്കുമ്പം പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ഐഡിയ, അന്നേരത്തെ ഐഡിയ്ക്ക് അനുസരിച്ച് പുഴ, പിന്നെ തെങ്ങിൻതോപ്പ്, അങ്ങനെ പാറകൾ, അങ്ങനെ പുല്ല്, ഇങ്ങനെ ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് ഞാനൊരു വരച്ച് തുടങ്ങുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു ഐഡിയ കാണത്തില്ല, ഒരു സീനറി വരച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കും വരയ്ക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഇങ്ങനെ വരച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ അതിനെന്തൊക്കെ ആവശ്യമുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഐഡിയ വരും, തനിയെ വരും അത് ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഒരു ചിത്രം പൂർത്തിയാക്കുന്നത്. കല്യാണത്തിന് മുമ്പ് മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു പോകുന്നതല്ലാതെ അതിനെക്കുറിച്ചൊരു ഒരറിവുമില്ല. പക്ഷെ വിവാഹശേഷം ഞാനതിന് കല്യാണത്തിന് മുമ്പ് എക്സിബിഷൻ അങ്ങനെയൊന്നും കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ വിവാഹശേഷം ഹസ്ബൻഡ് എന്നെ ഇതുപോലെ എക്സിബിഷനൊക്കെ വരുമ്പോൾ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. അങ്ങനെ കണ്ടപ്പോഴാണ് ഈ മ്യൂറൽ വർക്ക് ഞാൻ കാണുന്നത്. അപ്പോഴ് കണ്ടപ്പോൾ എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞതുപോലെ മ്യൂറൽ പെയിൻറ്റിങ് ഒന്ന് പഠിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുമൂന്ന് ആൾക്കാരോട് ചോദിച്ച് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ബുക്ക് വാങ്ങിത്തന്നു. അങ്ങനെ അതിൽ നോക്കി ഞാൻ പഠിച്ച് കുറേയൊക്കെ പഠിച്ച് തനിയെ തന്നെ ചെയ്ത് പഠിച്ചതാണ്. തനിയെ തന്നെ ഞാൻ ഇതുപോലെ ആ മ്യൂറൽ വർക്ക് ചെയ്ത് പഠിച്ച് ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ
ഇപ്പം ഞാൻ പുറത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മ്യൂറൽ വർക്കുകൾ. നല്ല ഒരുപാട് താല്പര്യം തോന്നിയ ഒരു ഒരു പെയിൻറ്റിങ്ങാണത്. മ്യൂറൽ വർക്കിന് ശേഷം ഞാൻ പിന്നെയും പരീക്ഷിച്ച് തുടങ്ങിയത് പെൻസിൽ, കളർ പെൻസിൽ വെച്ച് വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതും വലിയ കുഴപ്പമില്ലാതെ ഞാൻ പഠിക്കാൻ പറ്റി എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഫേബ്രിക്കും അതും തനിയെ തന്നെ പഠിച്ചതാണ്. ഫേബ്രിക്കും അക്രിലിക്ക് ഇപ്പോൾ ഞാൻ ഒരു അക്രിലിക്കാണ് ഇപ്പോൾ കൂടുതലും ഞാൻ വാട്ടർ കളറും പെൻസിൽ ഡ്രോയിങ്ങും അതിനേക്കാളും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അക്രിലിക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മൂകാംബിക പോകുക എന്നുള്ളത്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അത് സാധിച്ചു. ഏറ്റവും വലിയൊരു സന്തോഷം ഇനി ഒരു മൂകാംബിക ദേവിയുടെ ഒരു ചിത്രം വരച്ച് സരസ്വതി മണ്ഡപത്തിൽ തന്നെ വെച്ച് വരച്ച് ദേവിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ദേവിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണത്. ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ എനിക്ക് ഒരിക്കലും തൃപ്തിയാവാറില്ല. എത്ര വരച്ചാലും എത്ര പേര് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു തൃപ്തി തോന്നാറില്ല. പിന്നെ അതൊരു പക്ഷേ ഇനിയും നന്നാക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം. ചില വീടുകളിലൊക്കെ പിന്നെ ആൺപെൺ വ്യത്യാസങ്ങൾ ആൺപെൺ വേർതിരിവ് കാണിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, എല്ലാവരും ഒരേപോലെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. പിന്നെ അവർക്ക് തന്നെ വരപ്പ് അത് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വേർതിരിവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതലും ശാന്തമായ ഒരു അന്തരീക്ഷമൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതലും എനിക്ക് വരയ്ക്കാൻ തോന്നിയിട്ടുള്ളത്. പിന്നെ കല്യാണശേഷം ചേട്ടൻ്റെ ഫീൽഡ് വേറെ ഒരു ഇതല്ലേ, അങ്ങനെ ഒരു ശാന്തമായ അന്തരീക്ഷമല്ല. അപ്പോഴെപ്പോഴും പിന്നെ അവരൊക്കെ പാട്ടുകാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും അതിൻ്റെ ഒരു ബഹളം ഉണ്ടാവും. പിന്നെ ഇപ്പോഴതും ശീലമായി എനിക്ക്, എല്ലാ സാഹചര്യങ്ങളിലും വരയ്ക്കാനുള്ള ഒരു ശീലമായി. എനിക്ക് എല്ലാ അച്ഛനമ്മമാരോടും പറയാനുള്ളത്, കുട്ടികൾക്കൊരു കഴിവുണ്ടെങ്കിൽ അവർക്ക് എന്തിലാണ് പാട്ടിലാണെങ്കിലും വേറെ ഏതെങ്കിലും കലകളിലാണെങ്കിലും താല്പര്യം എന്തിനാണെന്ന് വെച്ചാൽ അത് മാക്സിമം അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്. ഒരിക്കലും അവരെ നിർബന്ധിച്ച് അവരെ പഠിപ്പിക്കാൻ നിർബന്ധിച്ച ഒരു കാര്യത്തിലും നിങ്ങൾ അവരൊരു അച്ഛൻ്റെ അമ്മയുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് മതി, അവർക്ക് അവരുടെ ഒരു കഴിവിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിത് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഒരിക്കലും കുട്ടികളെ നിർബന്ധിക്കരുത്. അവർക്ക് എന്തിനോടാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അത് പഠിപ്പിക്കാനുള്ള മനസ്സ് കാണിക്കണം.